എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു നല്ല വീട്. ആ വീട് പണിയാൻ അവർ കിട്ടുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങുകയും അവസാനം EMI അടച്ച് മുടിയുകയും ആത്മഹത്യയുടെ വക്കിലെത്തുകയും ചെയ്യുന്നു. ലോൺ എടുക്കാതെയും കടം വാങ്ങാതെയും എങ്ങനെ ഒരു നല്ല വീട് നിർമ്മിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാ ഈ കാണുന്നത് എൻ്റെ തന്നെ വീടാണ്. ഞാൻ ആദ്യം വീട് നിർമ്മിക്കാനുള്ള ലോണിന് വേണ്ടി പല ബാങ്കുകളെയും സമീപിച്ചു. വീടിന് മുൻവശത്ത് റോഡില്ലാത്തത് കാരണം ഒരു ബാങ്കും എനിക്ക് ലോൺ തന്നില്ല. ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ കൂലിപ്പണിക്കാരനാണ്. ഒരു വീടെന്ന സ്വപ്നം എന്നെ വാശിക്കാരനാക്കി. ആ കഥ പറയാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതുവരെ അടുക്കും ചിട്ടയുമില്ലാത്ത എൻ്റെ ജീവിതത്തെ സ്വല്പം നിയന്ത്രിച്ച് അടുക്കും ചിട്ടയുമുള്ളതാക്കി. രണ്ടു മക്കൾ വളർന്നു വരുന്നു. കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് ഒന്നും ആലോചിക്കാതെ ഈശ്വരനെ മാത്രം വിചാരിച്ച് വീടിൻ്റെ തറപണി തുടങ്ങി. തറപണി കഴിഞ്ഞതും പൈസയും കഴിഞ്ഞു. കിട്ടുന്ന ശമ്പളം ഉറുമ്പ് ശേഖരിക്കും പോലെ എടുത്തു വെച്ചു. ഇപ്പോൾ തറപണി കഴിഞ്ഞ് ഒരു വർഷമായിരിക്കുന്നു. തറ വെയിലും മഴയും കൊണ്ട് ഉരുക്ക് പോലെയായി തീർന്നു കഴിഞ്ഞു. ശേഖരിച്ചു വെച്ച പണമെടുത്ത് സിമൻ്റ് കല്ലുകൾ വാങ്ങി ശേഖരിച്ചു വെച്ചു. പണിക്കൂലിയില്ല. വീണ്ടും ഒരു 6-7 മാസം കഴിഞ്ഞു. ചുമരിൻ്റെ പണി ആരംഭിച്ചു. ചുമര് പണി കഴിഞ്ഞപ്പോൾ വാർക്കാൻ പണമില്ല. വീണ്ടും ഒരു 6-7 മാസം കഴിഞ്ഞു. പണം ശേഖരിച്ചു വെച്ചു. വാർക്കാനുള്ള പണമായപ്പോൾ വീട് പതിയെ ആദ്യത്തെ വാർപ്പ് കഴിഞ്ഞു. അങ്ങനെ വീടിൻ്റെ ആദ്യത്തെ നില പണി കഴിഞ്ഞു. പതിയെ തേപ്പ് പണിയും ആരംഭിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. നല്ലൊരു ദിവസം നോക്കി വീടിൻ്റെ പാല് കാച്ചി വീടിരിപ്പ് തുടങ്ങി. ഒരു ഹാളും ഒരു ബെഡ്റൂമും അതിനോട് ചേർന്ന് ഒരു ബാത്റൂമും പിന്നെ ഒരു കുഞ്ഞ് അടുക്കള, ഒരു കുഞ്ഞ് വർക്ക് സ്പേസ്, ആകെ മൊത്തം 600 സ്ക്വയർ ഫീറ്റ്. ആദ്യത്തെ നിലയിൽ താമസം ആരംഭിച്ചപ്പോൾ തന്നെ വീണ്ടും ഒരു മോഹം ഉദിച്ചു. എന്തായാലും രണ്ട് മക്കൾ വളർന്നു വരികയല്ലേ, അവർക്കും കൂടി ഒരു 2 റൂം മുകളിലായി പണിയാം. വീണ്ടും വാശി കയറി. പിന്നെ കഠിനാധ്വാനത്തിൻ്റെ ദിനങ്ങളായി. കമ്പനിയിൽ ധാരാളം ഓവർ ടൈം ഡ്യൂട്ടി ചെയ്തു. 1 വർഷത്തോളം പണിയെടുത്ത പണവുമായി 2-ാം നില പണിയാൻ ആരംഭിച്ചു. ചുമര് പണി കഴിഞ്ഞതും വീണ്ടും കയ്യിലുള്ള പണമെല്ലാം കഴിഞ്ഞു. പിന്നെയും 1 വർഷം കഠിനമായി അധ്വാനിച്ചു. കുറച്ചുകൂടെ പണമായപ്പോൾ മെയിൻ വാർപ്പ് കഴിഞ്ഞു. മുകൾ ഭാഗം 1 വർഷം കൂടി വെയിലും മഴയും കൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. അവസാനം കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോൾ തേപ്പ് പണി ആരംഭിച്ചു. ഒരൽപ്പം ക്ഷമയും ദൃഢനിശ്ചയവുമുള്ള ഏതൊരു വ്യക്തിക്കും കടം വാങ്ങാതെ വീട് കയറ്റാം എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണം ഈ ഞാൻ തന്നെയാണ്. ഊണിലും ഉറക്കത്തിലും എപ്പോഴും വീടെന്ന മഹാസ്വപ്നം നമ്മൾ പിന്തുടരണമെന്ന് മാത്രം. വീടിൻ്റെ പെയിൻറ് പണി മുഴുവനും ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് കൂലി ലാഭിച്ചു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം 2 നിലയുടെയും പണി പൂർത്തിയായി. ഇപ്പോൾ 3 ബെഡ്റൂമും അതിനോട് ചേർന്ന് ബാത്ത് അറ്റാച്ചും ഒരു പൂജാമുറിയും 2 ഹാളും ഒരു അടുക്കളയും ഒരു വർക്ക് ഏരിയയുമായി മൊത്തത്തിൽ 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ വീടിൻ്റെ മൊത്ത ചിലവ് എത്രയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. വെറും ഒരു കൂലിപ്പണിക്കാരനായി എനിക്ക് കടമില്ലാതെ ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. അതിന് ഒരു ഇച്ഛാശക്തി ഒരുക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ വീട് പണി തുടങ്ങി 1-4 വർഷം കഴിഞ്ഞാണ് വീടും പൂർത്തിയാകുന്നത്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കാം. നിങ്ങൾക്കും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.